ഹലോ, ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്, ഒരു സിമ്പിൾ ചുരിദാർ മേക്കപ്പ് ലുക്ക് ആണ്. ഇതല്ലോട്ടെ മേക്കപ്പ് ലുക്ക്, മേക്കപ്പ് ലുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ വീഡിയോ കിടക്കണേക്ക് മുമ്പ്, ഇന്ന് നല്ല അടിപൊളി ഒരു ചുരിദാർ മേക്കപ്പ് ലുക്ക് ആണ്. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോ ഇട്ടപ്പോ, നമ്മുടെ ഡ്രസ്സിന്റെ വീഡിയോ ഇട്ടില്ലേ, ഒരു ബ്ലാക്ക് നമ്മുടെ മീഷോയുടെ ഹോളാന്ന് തോന്നുന്നു. അപ്പൊ കുറെ പേര് അതിന്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഈ മേക്കപ്പ് ലുക്ക് കൂടെ അതായത് ലിപ്സ്റ്റിക് നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഇടാന്ന്. നമ്മള് രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയാ, ആ ഒരു എന്റെ ചേട്ടന്റെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ആ മേക്കപ്പ് ലുക്ക് പറഞ്ഞിട്ട് അത് കുറച്ചൊരു പിങ്ക് ഐ ഷോഡും അല്ല ഐലൈനർ ഒക്കെ വെച്ചിട്ടുള്ള, അതൊരു നോർമൽ എന്നാൽ കുറച്ചും കൂടി ഒരു കളർഫുൾ ലുക്കാണ്. ഇതാവുമ്പോ ഇപ്പൊ ഐ ഷാഡോ ഒന്നും അങ്ങനെ പിങ്ക് കളർ ഒന്നും ഇടണ്ട, ജസ്റ്റ് ഒരു നോർമൽ ആ ഒരു ന്യൂഡ് മേക്കപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന മേക്കപ്പ് ലുക്കാണ്. നമ്മളിപ്പോ കുറച്ചും കൂടി വേരബിൾ മേക്കപ്പ് ലുക്സ് ആണ് ചെയ്യുന്നത്. കളർഫുൾ മേക്കപ്പ് ലുക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം അത് ഇഷ്ടമാവും എനിക്ക് അറിയാവുന്നതാണ്. അപ്പൊ കളർഫുൾ മേക്കപ്പ് ലുക്ക് നിങ്ങൾ വേണമെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം. നമുക്ക് നല്ലൊരു യെല്ലോ യെല്ലോ ഒക്കെ ചെയ്യാൻ പറ്റിക്കാറില്ല, ഒരു പച്ച കളർ ആ ഒരു ടൈപ്പ് ഐഷോടൊക്കെ ആണെങ്കിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടൈപ്പ് ചെയ്യാം. അതിനു മുമ്പ് എനിക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുണ്ട്. ഞാനിപ്പോ വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെയാണ്, അതുകൊണ്ട് എന്റെ ഫേസിൽ മേക്കപ്പ് ഉണ്ട്. അപ്പൊ ഈ മേക്കപ്പ് റിമൂവ് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത നിങ്ങൾക്ക് ഇപ്പോ കാണിക്കാനുള്ള മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മമാർത്തിന്റെ മൈസെല്ലർ വാട്ടർ ആണ്. അത് എനിക്ക് അവര് സെൻഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ കാണിക്കണല്ലോ, പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, ഞാൻ സത്യം പറയാം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പൊതുവേ മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് മേക്കപ്പ് റിമൂവ് ചെയ്തിരുന്നത്. വെളിച്ചെണ്ണ നല്ലതാണ്, പക്ഷെ നമ്മള് എന്താ പറയാ, മിന്നിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മള് ഇതാക്കി എടുക്കുന്ന വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഫേസിൽ ഉപയോഗിക്കുമ്പോൾ നല്ലത്. അപ്പൊ ചിലർക്ക് അതുപോലെ തന്നെ ഓയില് ഫേസിൽ അപ്ലൈ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മുഖക്കുരി വരുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുറെ പേർ എന്നോട് എങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇത് വെച്ചിട്ട് എങ്ങനെ മേക്കപ്പ് റിമൂവ് ചെയ്യണതോടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ കാണുമ്പോ ഞാൻ ഫേസിൽ വല്ലാണ്ട് ടറിക്കുന്ന പോലെ ഒന്നുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അത് ഭയങ്കര സോഫ്റ്റ് ആണ്, അതിന്റെ ബ്രഷ് പോലെ സാമ്പിടില്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് വരികയും ചെയ്യും. ഇതെങ്ങനെയാ വെച്ചാൽ ആ പമ്പ് പോലത്തെ സാധനം അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് പ്രൊഡക്റ്റ് വരും, എന്നിട്ട് നമ്മൾ നമ്മുടെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്യാം, നല്ല പെട്ടെന്ന് തന്നെ മേക്കപ്പ് വരുന്നതാണ്. പിന്നെ എന്താ അതിന് കീ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഈ പ്രൊഡക്റ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് കേട്ടോ. ഇൻഗ്രീഡിയൻസ് പറയുന്നത് ഗ്ലിസറിന് റോസ് വാട്ടർ ആണ്, എൻറിച്ച് വിത്ത് മൈസെല്ലർ വാട്ടർ അങ്ങനെയാണ്. പിന്നെ മമാർത്തിന്റെ ബ്രാൻഡിനെ കുറിച്ച് എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് കെമിക്കൽ ഫ്രീ ആണ്, ഹാംഫുൾ ഇതൊന്നുമില്ല, നാച്ചുറൽ ആണ്. പിന്നെ എന്താ പറയുക, അവരെ ഒഫീഷ്യൽ സർട്ടിഫൈഡ് ആണ് ബൈ പെറ്റ് ആസ് ക്രൂവൽറ്റി ഫ്രീ. പിന്നെ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് അവർ, അവർ എന്താ പറയുക, അവർ റീസൈക്കിൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അവർ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ കൂടുതൽ റീസൈക്കിൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു മേക്കപ്പ് റിമൂവർ വാങ്ങണമെന്ന് ഇരിക്കുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാം ഉണ്ട്, നമുക്ക് മേക്കപ്പ് റിമൂവർ ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബ്രഷ് ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു സാധനം വേണ്ട. പിന്നെ മേക്കപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, അതുമ്പോൾ തന്നെ എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്തു, പിന്നെന്താ, പക്ഷേ പൊതുവേ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിലൊരു ഒരു ഒരു പിന്നെ വലിഞ്ഞ മുറുകെ പോലെ ഉണ്ടാകാറുണ്ട്, പക്ഷെ ഇന്ന് അതില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണം, സ്ക്രീനിലാണ് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫ് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ എക്സ്ട്രാ 20% ഓഫ് കിട്ടുന്നത് കേട്ടോ. പിന്നെ മമാർത്ത് മമാർത്തിൻ്റെ വെബ്സൈറ്റിലും പിന്നെ മമാർത്ത് നൈക്കയിലും ആമസോണിലും പർപ്പ് ഉണ്ട്, മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്ലേസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് പറയാൻ വന്ന കാര്യം എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കാം. നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടത്, ഓക്കെ ഇനി നമുക്കൊരു അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മേക്കപ്പ് ലുക്കിലേക്ക് കടക്കാം. മേക്കപ്പ് ലുക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടോ, ഇത് നമ്മുടെ ലാക്മേഡ് ന്യൂഡ് ട്വിസ്റ്റ് ആണ്. പിന്നെ ഞാൻ ഇത് ബെയർ ഫേസിൽ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല ലിപ്സ്റ്റിക് കേട്ടോ, നിങ്ങൾക്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഇഷ്ടമാണെങ്കിൽ. പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് റോസ് വാട്ടർ അപ്ലൈ ചെയ്തു, അതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസറും നിങ്ങൾക്ക് ഏത് റോസ് വാട്ടറിനൊക്കെ ശരി നിങ്ങൾക്ക് ഷോപ്പിൽ കിട്ടും, ആയുർവേദ ഷോപ്പിൽ കിട്ടും, അത് യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ അത് കാണിക്കാത്ത, ഇനിയിപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്വെറ്റ് ഷർട്ട് എന്ന് പറയുന്നത്, ഇത് അടിപൊളിയല്ലേ. ഇത് നമ്മുടെ അജിയോടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ മുടി അടിച്ചിട്ടുണ്ടോ ഒരു ചേഞ്ചിന്, എന്നെ തന്നെ കാണുമ്പോൾ ഈ കെട്ടി ചെയ്യാനൊരു രസം ഒന്നുമില്ല, അതുകൊണ്ട് അടിച്ചിട്ടുണ്ട്, ഒരു റീസണൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് എന്താ ചെയ്യാനും, നമുക്ക് നൈസായിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അവിടെ കൺസ്ട്രക്ഷൻ പണികൾ നടക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് കുറച്ച് സൗണ്ടുകൾ വരും, അപ്പൊ ഒന്ന് ക്ഷമിക്കുക. അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക. ഇത് ഈ ഫൗണ്ടേഷൻ നല്ലതാണ്, ഒരൊറ്റ പ്രശ്നമുള്ളൂ, ഇത് ലീക്ക് ആവുന്നുണ്ട്. എനിക്ക് കിട്ടിയ മോഡലാണെന്ന് എനിക്ക് അറിയില്ല, ഇത് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്ത് വരുന്നുണ്ട്.
നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഫൗണ്ടേഷന്. എനിക്ക് ശരിക്കും സ്മെൽ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് ഫൗണ്ടേഷൻ ഇട്ടുകൊടുത്തു. ഇതിന് കുറച്ച് ഹൈനൊക്കെ പ്രശ്നമില്ല. നമ്മള് ചുരിദാർ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. ചുരിദാർ നമുക്ക് ലാസ്റ്റ് ഇടാം. ഇടണം മടി എനിക്ക്. ഇന്ന് ഇണ്ടോ ഞാൻ ആലോചിക്കല്. നിങ്ങൾക്ക് ആ ഫോട്ടോന് മുമ്പത്തെ ഈ സെയിം മേക്കപ്പ് ലുക്കിന്റെ ഫോട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയില്ലേ? ഇടണോ ഒന്ന്? മടിയാവും എനിക്ക്. ഇന്ന് കണ്ടോ നല്ല ഫൗണ്ടേഷനാ നമ്മുടെ ആ ഒരു ഒരു എന്റെ എനിക്ക് എനിക്കൊരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡ് ആണ്, പക്ഷെ ഭയങ്കര നാച്ചുറലായി ഫീൽ ആക്കിയത് കൊണ്ട്. ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. പിന്നെ എനിക്കറിയാം ഞാൻ നോർമലി ചെയ്യാറുള്ള ടൈപ്പ് ഓഫ് മേക്കപ്പ് ലുക്ക് തന്നെയാണ് ന്യൂഡ് മേക്കപ്പ് തന്നെയാണത്. അപ്പൊ നിങ്ങൾക്കൊരു ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു കളർഫുൾ മേക്കപ്പ് വേണമെങ്കിൽ നിങ്ങൾ പറയട്ടെ, അപ്പൊ നമുക്കത് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടാവോ എന്ന് എനിക്ക് അറിയാത്തോണ്ടാണ് എനിക്ക്. പിന്നെ എന്റെ കാര്യത്തിൽ കൂടുതൽ പേരും കുറെ കോളേജ് ഗോയിങ് ആ ഒരു ടൈപ്പ് സ്റ്റുഡൻസ് ആണ്, അപ്പൊ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. പിന്നെ നമ്മളിപ്പോ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതും കുറവല്ലേ, അപ്പൊ നമ്മൾ കൂടുതൽ ഡ്രസ്സിന്റെ വീഡിയോസ് അല്ലേ ചെയ്യാറുള്ളത്. അപ്പൊ ഇടയ്ക്ക് നമ്മളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് വേണ്ടേ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ എനിക്കും ഇഷ്ടമാണ് കുറച്ച് നല്ല കളർഫുൾ ട്രൈ ചെയ്യാൻ. അതിൽ കുറച്ച് കളർഫുൾ പാലറ്റ്സ് വന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അതിനൊപ്പം ഒരു ബ്ലൂ ഐസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്ലൂ കാജലൊക്കെ വെച്ചിട്ട്. അത് നിങ്ങൾ കണ്ടിട്ടിലേക്ക് പോയി കണ്ടുനോക്കൂ. ആ ഇപ്പൊ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകണം. ഞാൻ പറയാൻ പറഞ്ഞെനിക്ക് അറിയില്ല. ഈ വെറ്റൻ വാലിന്റെ അതെന്ത് സംഭവം, വെറ്റൻ വാലിന്റെ ഐ മറ്റേ എന്തൊരു പേര് മറ്റേ എന്താ പറയാ ഐബ്രോ ജെൽ എന്നൊക്കെ പറയണ പോലെ സംഭവം ഉണ്ടല്ലോ, ഐബ്രോ പോമേഡ്. ഓക്കെ പേര് ഞാൻ മറു. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ ഇത് നല്ലതാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, വലിയ റേറ്റും ഇല്ല. ഇപ്പൊ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്തു. ഇത് അടിപൊളി സാധനല്ലേ, നല്ല രസത്തിൽ വന്നിട്ടില്ലേ, നോക്കട്ടെ കേട്ടോ. പിന്നെ എന്റെ നോർമലി എന്റെ പിരികം ഒരെണ്ണം വേറെ ടൈപ്പ്, ഈ ഒരു ഇത് വേറെ ടൈപ്പ് അല്ലേ, നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവണ്ടാവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇനി ലാസ്റ്റ് സെറ്റ് ആക്കാം കേട്ടോ. ഇപ്പൊ ഈ കാണുമ്പോ രണ്ടും രണ്ട് ടൈപ്പ് പോലെ വന്ന് നമുക്ക് ലാസ്റ്റ് സെറ്റ് ആക്കാം. ഇനി നമ്മള് ഇന്നാണ് നമ്മളെ കണ്ണെഴുതാൻ പോകുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കാറുള്ള സംഭവം നമ്മൾ ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് കണ്ണെഴുതുന്നത്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്മോക്കി ഐസ് എന്നൊക്കെ, എങ്കിലും നമ്മൾ വീണ്ടും കാണിക്കാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഈ ഒരു ഐഷോയുടെ പാലറ്റ്, ഈ ഒരു ഐഷോയുടെ പാലറ്റ് എന്നല്ല, അതിപ്പോ ഈ ഒരു പാലറ്റിൽ തന്നെ 550 rupees ഉള്ളത്. ഇത് നെയിൽ ആണെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുക, അതായത് ബേസ് ആക്കി ഇടുക. പർപ്പിൾ ഷെയ്ഡ് എടുക്കുന്നുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. എനിക്ക് ഞാൻ അന്ന് പർപ്പിൾ ഷെയ്ഡ് എടുത്തു, എനിക്കറിയില്ല. ബ്ലാക്കും ഒരു പർപ്പിളും കൂടി വരുമ്പോൾ പ്രത്യേകം ഭംഗിയാണ് കണ്ണിന്റെ മുകളിൽ കാണാൻ. മുകളിൽ അപ്ലൈ ചെയ്യാട്ടോ. അപ്പൊ നമ്മള് ഈ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മളിവിടുന്ന് ബ്ലാക്ക് അപ്ലൈ ചെയ്യുമ്പോ കണ്ണിന്റെ മുകളിൽ ട്രാൻസിറ്റ് ചെയ്യാണ് ഭയങ്കര സാർ, ഇങ്ങനെ ബ്ലാക്ക് നിന്ന് നേരെ പർപ്പിളിലേക്ക് പോകുന്ന പോലെ. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ ബ്ലാക്ക് ഇടും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലത്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൽ ലൈൻ ചെയ്യുന്നൊരു ഐലൈനർ, ഞാൻ മുമ്പ് ചെയ്യാറില്ലാത്തൊരു പരിപാടിയാണ്, അത് പഠിത്തു തുടങ്ങിയതാണ്. ഐലൈനർ എഴുതിയിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ഞാൻ ഐഷാഡോ ഇട്ട് ബ്ലാക്ക് ആക്കും. എനിക്കറിയില്ല എന്താ ഞാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐലൈനർ മീൻസ് മുഴുവൻ എഴുതില്ല, ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കും ഞാൻ. ഒരു വാല് അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു വാല്. അപ്പൊ കണ്ണ് കുറച്ചും കൂടെ ഒന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ. ഈ രണ്ട് സ്ഥലത്ത് ഒരു പാല് മാത്രം ഞാൻ. അതെന്തിനാ വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് സൈഡിലും ഒരു ജസ്റ്റ് ഒരു പാല് മാത്രം വന്നാൽ കണ്ണിന് നല്ല ലെങ്ത് തോന്നിക്കും. ഓക്കെ ഇനി ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാജൽ എഴുതി കൊടുക്കാണ്. കാജലിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ലാക്മിയുടെ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ ലേതുമാണ് യൂസ് ചെയ്യാം. ഓക്കെ നമ്മുടെ കണ്ണിന്റെ മുകളിൽ കാജൽ എഴുതി കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ആണ് ഇപ്പൊ നമ്മൾ ഈ കണ്ണിൽ എഴുതി. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വിയേഡ് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് ഫുൾ മേക്കപ്പ് വരുമ്പോ കറക്റ്റ് ആവട്ടോ. കണ്ണിന്റെ മുകളിൽ ഞാൻ ഇപ്പൊ മേക്കപ്പ് ചെയ്യുമ്പോൾ അമ്മ വന്നിട്ട് ഇവിടെ കരി വെച്ച് കണ്ടു തേക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ ഇപ്പൊ നമ്മളിനി
ഇതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിലും കൂടെ എഴുതി കൊടുക്കാണ്. ലിപ്സ്റ്റിക് എടുത്തിട്ട് ബ്ലഷ് ആക്കിയിട്ടാണ്. ഇത് പുതിയൊരു ലിപ്സ്റ്റിക് കേട്ടോ, ഞാൻ ഇതുവരെ ചാനലിൽ കാണിക്കാത്ത ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ബഫ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഞ്ച് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നത്. നമ്മുടെ ഫേസ് സ്കാനഡ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ്. ഫേസ് സ്കാനഡയുടെ ഒരു 299 rupees ആണ് തോന്നുന്നു ലിപ്സ്റ്റിക്. നല്ല അടിപൊളിയാണ്. ആദ്യമായിട്ട് ഹൈലൈറ്റർ സ്റ്റിക്കാണ് എടുക്കുന്നത്. ഇനി കുറേ ആൾട്ടർനേഷൻ തോന്നിട്ട് എനിക്ക് ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് കാണിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ജസ്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു വേണം, നമുക്കൊരു മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ കൂടി അടിക്കാം. ഇത് നിക്സിൻ്റെ ഡ്യൂ യു ഫിനിഷ് മേക്കപ്പ് ഫിക്സിംഗ് സ്പ്രേ ആട്ടോ. ഇതിൻ്റെ രണ്ടെണ്ണം എൻ്റെ കയ്യിൽ, എനിക്ക് ഇഷ്ടമുള്ളത്. നിങ്ങൾക്ക് നൈക്ക ഹോൾ വരുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. കുറേ പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ യാ അപ്പോ ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലാക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സ് കേട്ടത്, എനിക്ക് ഡ്രസ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഞാൻ അന്ന് ആ ഫോട്ടോസ് ഒക്കെ ഞാൻ അവിടെ കൊടുക്കട്ടെ. അന്നത്തെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സൺലൈറ്റിന് കുറച്ച് പുറത്ത് വരെ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുള്ളൂ. കാരണം എന്താ എനിക്ക് അറിയില്ല, ഫോട്ടോസ് ഒക്കെ കൊടുക്കുക, അതിൽ കറക്റ്റ് കാണുന്നുണ്ട്. അതിന് എഡിറ്റ് ചെയ്യാത്ത കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഈ ഒരു ലുക്ക്. Just like the next day.